ജർമ്മനിയിലെ സോർബ് കമ്മ്യൂണിറ്റി യൂറോപ്പിലെ ഏറ്റവും പഴക്കമേറിയതും അംഗസംഖ്യ കുറഞ്ഞതുമായ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ ഒന്നാണ്. ചെക്ക് പോളിഷ് ഭാഷകൾക്ക് സമാനമായ ഭാഷയാണ് സോർബ് സമൂഹങ്ങൾ ഉപയോഗിക്കുന്നത്. തികച്ചും വ്യത്യസ്തവും ആകർഷണീയവുമാണ് ഇവരുടെ പരമ്പരാഗത ഈസ്റ്റർ ആഘോഷങ്ങൾ. ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ മാത്രമായി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സോർബ് വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകൾ ഒരു വിളക്കിന് ചുറ്റുമിരുന്ന് ഈസ്റ്റർ കരോളുകൾ ആലപിക്കുന്നത് ഇവരുടെ സവിശേഷ ഈസ്റ്റർ ആചാരമാണ്. ഈസ്റ്റർ ഞായറാഴ്ചയുടെ സന്തോഷവും ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വാർത്തയും ഗാനരൂപത്തിൽ മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയാണ് ഈസ്റ്റർ കരോളിലൂടെ ഇവർ ചെയ്യുന്നത്. പരമ്പരാഗത രീതി അനുസരിച്ച് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ സന്ദേശം അറിയിക്കുന്നതിനായി ഈസ്റ്റർ ദിനത്തിന്റെ തലേരാത്രിയിലുടനീളം സൂര്യോദയം വരെ കരോളാലപിച്ച് സോർബ യുവതികൾ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിക്കാറുണ്ടായിരുന്നു. വിളക്കിന് ചുറ്റുമുള്ള സ്ത്രീകളുടെ ഈസ്റ്റർ കരോളിനു പുറമേ 300-ലധികം പുരുഷ കുതിര സവാരിക്കാരുടെ ഈസ്റ്റർ ഘോഷയാത്രയും ഇക്കുറി ശ്രദ്ധേയമായി. കറുത്ത വസ്ത്രവും പ്രത്യേകതര തൊപ്പികളും ധരിച്ച് പരമ്പരാഗത ഈസ്റ്റർ കരോൾ പാടുന്ന സോർബ് സമൂഹങ്ങൾ ഉത്തിത്തനായ ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുന്നതിന് പുലർത്തുന്ന തീക്ഷ്ണത ഏറെ പ്രശംസനീയമാണ്. 1000 വർഷത്തിലേറെയായി ജർമ്മനിയിൽ ജീവിക്കുന്ന സോർബ്സ് കമ്മ്യൂണിറ്റിയിൽ ഇന്ന് ഏകദേശം 20,000 ആളുകൾ മാത്രമാണ് ഉള്ളത്. നാസികൾ സോർബ് പത്രങ്ങളും സ്ഥാപനങ്ങളും നിരോധിക്കുകയും അവരെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കിന ന്യൂസ്.